ആലുവ ദേശത്തെ SBIയുടെ ATM കൗണ്ടർ സ്ഫോടക വസ്തു ഉപയോഗിച്ച് തകർത്തു. മോഷണ ശ്രമമാണെന്ന് സംശയം. എന്നാൽ പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന വിവരം കൂടിയുണ്ട്. ഇപ്പോൾ ജോഷി കുര്യൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ജോഷി, സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ശരത്ത്, അതായത് പുലർച്ചെ 2:30 ഈ ATM തകർക്കാനുള്ള ശ്രമം നടന്നത്. ഈ സ്ഫോടക വസ്തു ഉപയോഗിച്ച് ATM മെഷീൻ തകർത്ത ശേഷം അതിനുള്ളിലെ പണം കവരുകയായിരുന്നു ലക്ഷ്യം. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് കയ്യുറയും ജാക്കറ്റും ധരിച്ച് തലയിൽ ഹെൽമെറ്റ് ധരിച്ച ബൈക്കിലെത്തിയ ആളാണ് ഈ സ്ഫോടക വസ്തു സ്ഥാപിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ ആലുവ കുന്നുംപുറം ദേശത്തുള്ള SBIയുടെ ATM കൗണ്ടറിലായിരുന്നു സംഭവം. ഇവിടെ ഈ ബാങ്കിനോട് ചേർന്ന് തന്നെയാണ് ATM കൗണ്ടർ പ്രവർത്തിക്കുന്നത്. ഈ ബൈക്കിലെത്തിയ ആൾ ഈ സ്ഫോടക വസ്തു ATM കൗണ്ടറിനുള്ളിൽ സ്ഥാപിച്ച ശേഷം അയാൾ പുറത്തേക്കിറങ്ങി ഇത് പൊട്ടി തെറിച്ച ശേഷം ഉള്ളിലേക്ക് കടന്ന് ഇത് പണം കവരാനുള്ള ശ്രമമാണ് നടന്നതെന്ന് പറയപ്പെടുന്നു. പക്ഷെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് പുലർച്ചെ 2:30 പോലീസിന്റെ സ്പൈഡർ വാഹനം നഗരത്തിൽ റോന്തിയിരുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ATM കൗണ്ടറിൽ നിന്ന് ഈ പുക ഉയരുന്നത് കണ്ടാണ് പോലീസ് അവിടേക്ക് എത്തിയത്. അപ്പോഴേക്കും ഈ ബൈക്കിലെത്തിയാൾ രക്ഷപ്പെട്ടിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ പണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. അല്പസമയം മുമ്പ് വെള്ളടയാള വിദഗ്ധന് ബോംബ് സ്ക്വാഡൊക്കെ എത്തി ഇവിടെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഈ സമാനമായ രീതിയിൽ ചേർത്തലയിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ സ്ഫോടക വസ്തു ഉപയോഗിച്ച് ATM മെഷീൻ തകർത്ത് പണം കവരാനുള്ള ശ്രമം നടന്നത്. പക്ഷെ അവിടെയും വന്ന് പണം നഷ്ടപ്പെട്ടിരുന്നില്ല. എന്തായാലും വളരെ ആസൂത്രിതമായി തന്നെയാണ് കൃത്യം നടത്തിയത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത്. ഈ നഗരത്തിലെ CCTV ക്യാമറകളൊക്കെ തന്നെ ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഈ രാത്രിയിൽ വന്ന ഇരുചക്ര വാഹനത്തെ കുറിച്ച് അന്വേഷിക്കുന്നുമുണ്ട് ശരത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ജോഷി, അധികം താമസിയാതെ തന്നെ ഇതിൽ ചില സൂചനകളിലേക്ക് സ്വാഭാവികമായും പോലീസിന് പോകാവുന്നതല്ലേ ഉള്ളൂ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം പോകുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം, ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഈ പ്രതിയുടെ മുഖം വ്യക്തമല്ല എന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്. പക്ഷെ എങ്കിലും ഇതെവിടെ നിന്ന് വാഹനം എവിടെ നിന്ന് വന്നു എന്നുള്ളതൊക്കെ തന്നെ സിറ്റിയിലെ ക്യാമറകളിൽ അറിയാൻ കഴിയും എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സമാനമായ രീതിയിലുള്ള അടുത്ത കാലത്ത് നടന്ന കൃത്യങ്ങളെ കുറിച്ചും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് രജനി. ശരി ജോഷി, എന്തായാലും ജോഷി സൂചിപ്പിച്ചപ്പോൾ തന്നെയാണ് പോലീസ് പറയുന്നത് ഹെൽമെറ്റ് വെച്ച് ജാക്കറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ ആളാണ് സ്ഫോടനം നടത്തിയതെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇതേക്കുറിച്ച് നെടുമ്പാശ്ശേരി SIയുടെ വാക്കുകളിലേക്ക് തന്നെ. ഹെൽമൊരു മോഷണ ശ്രമമാണ് നടന്നിട്ടുള്ളത്. ഇതിൽ കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. ഉടനെ ഫിംഗർ പ്രിന്റ് വരും. ഡോഗ് സ്ക്വാഡ് എത്തി, ബോംബ് സ്ക്വാഡ് എത്തി. പണമൊന്നും നഷ്ടപ്പെട്ടില്ല, അതിൻ്റെ അറ്റംപ്റ്റ് വന്ന് നടന്നിട്ടുണ്ട്. രണ്ടാമതും സ്ഫോടനം നടന്നു, പോയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. 2 മിനിറ്റ് വേണം തിരിച്ചു വന്നിട്ടുണ്ട്. CCTVയിൽ ആളെ വ്യക്തമല്ല, എന്നാലും നമുക്ക് CCTVയിൽ ഏകദേശം ഒരു ആളെ തിരിച്ചറിയാൻ പറ്റാത്തൊരു ഇതാണ്. ജാക്കറ്റൊക്കെ ഇട്ട മുഹമ്മദ് ഹെൽമെറ്റ് ധരിച്ച ആളാണ്. 2-വീലറിലാണ് 2-വീലറിലാണ് ATMൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഒരാളുള്ളൂ. അത് കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്.